നമസ്കാരം മലയാളത്തിന്റെ ടോക്കിലേക്ക് ും ഒരിക്കൽ കൂടി കേരള ബ്ലാസ്റ്റേഴ്സ് പരാജയപ്പെട്ടിരിക്കുന്നു അതും ലീഡെടുത്തതിന് ശേഷം ഈ കൂടി ഇപ്പോൾ ഈ സീസണിൽ ബ്ലാസ്റ്റേഴ്സ് വിന്നിംഗ് പൊസിഷനിൽ നിന്ന് നഷ്ടമാക്കിയ പോയിന്റുകളുടെ എണ്ണം പതിനാറായി മാറിയിരിക്കുന്നു ഒരിക്കൽ കൂടി റഫറി ബ്ലാസ്റ്റേഴ്സിനെതിരെ ഒരു സംശയകരമായ പെനാൽറ്റി വിധിച്ചിരിക്കുന്നു ഒരിക്കൽ കൂടി മിന്നും പ്രകടനം ബ്ലാസ്റ്റേഴ്സിന്റെ മുന്നേറ്റ നിര കാഴ്ചവെച്ചിട്ടും ഗോളുകൾ അധികം നേടാൻ കഴിയാതെ പോയിരിക്കുന്നു എതിർ ടീമിന്റെ ഗോൾ കീപ്പർ അസാമാന്യ മികവിലേക്ക് ഉയർന്നിരിക്കുന്നു അതെ മുംബൈ സിറ്റി എഫ് സിക്കെതിരെയും ബ്ലാസ്റ്റേഴ്സിന് വിജയിക്കാൻ കഴിഞ്ഞില്ല ഒന്നേ രണ്ടിനാണ് ബ്ലാസ്റ്റേഴ്സിനെ സിറ്റി പരാജയപ്പെടുത്തിയത് കേരള ബ്ലാസ്റ്റേഴ്സിന് വേണ്ടി ഗോമസ് ആണ് ഗോൾ നേടിയതെങ്കിൽ മുംബൈ സിറ്റി എഫ് സിയുടെ ഗോളുകൾ ബിബിൻ സിംഗും ആഡംലെ ഫോൺഡ്രയുമാണ് കണ്ടെത്തിയത് കളിയുടെ തുടക്കത്തിൽ ആദ്യത്തെ പതിനഞ്ച് മിനിറ്റിൽ മികച്ച പ്രകടനമാണ് മുംബൈ സിറ്റി എഫ് സി കാഴ്ചവെച്ചത് അവർക്ക് അവസരങ്ങൾ ഉണ്ടായിരുന്നു ഗോളാക്കാൻ കഴിഞ്ഞില്ല എന്നാൽ പിന്നീട് നിലയുറപ്പിച്ച കേരള ബ്ലാസ്റ്റേഴ്സ് മികച്ച മുന്നേറ്റങ്ങൾ നെയ്തെടുത്തു ഇരുപത്തി മിനിറ്റിൽ സഹൽ അബ്ദുൽ സമദിന്റെ കോർണർ കിക്കിൽ നിന്ന് വിസന്റേ ഗോമസ് ഗോൾ നേടിക്കൊണ്ട് ബ്ലാസ്റ്റേഴ്സിന് മുന്നിലെത്തിക്കുകയും ചെയ്തു തുടർന്ന് പിന്നീടും അവസരങ്ങൾ ബ്ലാസ്റ്റേഴ്സിന് ആദ്യ പകുതിയിൽ ലഭിച്ചിരുന്നു എന്നാൽ അമരീന്ദർ സിംഗ് മികച്ച ഫോമിലേക്ക് ഉയർന്നപ്പോൾ ഗോളെന്നുറച്ച പല അവസരങ്ങളും ബ്ലാസ്റ്റേഴ്സിന് ലക്ഷ്യത്തിലേക്ക് എത്തിക്കാൻ കഴിഞ്ഞില്ല ആദ്യ പകുതി അവസാനിക്കുമ്പോൾ ബ്ലാസ്റ്റേഴ്സിന് പൊസഷൻ കുറവായിരുന്നെങ്കിലും ആകെ ഉതിർത്ത ഏഴ് ഷോട്ടുകളിൽ ആറ് എണ്ണവും ഓൺ ആക്കാൻ കഴിഞ്ഞിരുന്നു എന്നിടത്ത് ബ്ലാസ്റ്റേഴ്സിന്റെ മികവ് വളരെ വ്യക്തമായിരുന്നു എന്നാൽ രണ്ടാം പകുതിയുടെ തുടക്കത്തിൽ തന്നെ ബിപിൻ സിംഗിലൂടെ മുംബൈ സിറ്റി എഫ് സി ഒപ്പം പിടിച്ചു തുടർന്ന് അറുപത്തി ഏഴാമത്തെ മിനിറ്റിലാണ് ആദം ഡെ ഫോൺ ഒരു പെനാൽറ്റി കിക്ക് ഗോളായി മാറുന്നത് ആ ഒരു പെനാൽറ്റി വിധിച്ച കാര്യത്തിൽ ഒരുപക്ഷെ പലതരത്തിലുള്ള സംശയങ്ങളും ഇപ്പോൾ കളി കണ്ട ആരാധകർക്കുണ്ടാവാൻ സാധ്യതയുണ്ട് ഏതായാലും ഒരിക്കൽ കൂടി ബ്ലാസ്റ്റേഴ്സ് വിന്നിംഗ് പൊസിഷനിൽ നിന്ന് പരാജയത്തിലേക്ക് കൂപ്പുകുത്തിയിരിക്കുന്നു മുംബൈ സിറ്റി എഫ് സി പതിനഞ്ച് മത്സരങ്ങളിൽ നിന്ന് മുപ്പത്തിമൂന്ന് പോയിന്റുമായിട്ട് ലീഗ് ടേബിളിൽ ഒന്നാം സ്ഥാനത്ത് തുടരുകയാണ് ബ്ലാസ്റ്റേഴ്സ് ആവട്ടെ പതിനാറ് മത്സരങ്ങൾ കളിച്ച് ഇപ്പോഴും പതിനഞ്ച് പോയിന്റ് മാത്രം സമ്പാദ്യമായി ഒമ്പതാം സ്ഥാനത്തും നിൽക്കുന്നു വീഡിയോ സാനിക്കുന്നു ഫുട്ബോൾ ലോകത്ത് കൂടുതൽ വിശേഷങ്ങളുമായി റാഫ്റ്റോക്സ് വീണ്ടും എത്താം